രാഹുൽ ഗാന്ധി ആരെയാണ് പേടിക്കുന്നത് ആ മനുഷ്യനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള നട്ടല്ലില്ലാതെ പോയി ഈ പറയുന്ന കോൺഗ്രസിനെ രണ്ടു തവണയായി തോൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് പേടിച്ചു വിറച്ചിരിക്കാൻ രാഹുൽ ഗാന്ധി എന്താ അത്രയ്ക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തയാളാണോ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരോട് ചേർന്ന് നിൽക്കുന്ന കുറേ നേതാക്കന്മാരും വിളിച്ചു പറയുമ്പോൾ വി ഡി സതീശനേക്കാൾ പ്രാമുഖ്യം നൽകേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നുള്ള ആലോചനയിലേക്ക് എന്തുകൊണ്ട് ഈ ഹൈക്കമാൻഡ് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത് കേരളത്തിലെ ഒരു പൊതു കോൺഗ്രസ് വികാരം എന്ത് എന്ന് തിരിച്ചറിയാൻ വലിയ മാജിക് ഒന്നും വേണ്ട അത് രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളിക്കും അനുകൂലമായിട്ടുള്ള വികാരമല്ല എന്നുള്ളത് ഏത് കൊച്ചു കോൺഗ്രസ്സുകാരനോട് കൊച്ചു കുഞ്ഞായിട്ടുള്ള കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളോട് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും കോൺഗ്രസിനെ ഈ ഗതിയിൽ എത്തിച്ചത് ഇവരൊക്കെ ചേർന്നിട്ടാണ് എന്ന് എന്നിട്ടും അവരുടെ സമ്മർദ്ദമാണ് രാഹുൽ ഗാന്ധിയെയും ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത് അത്രേ ഇരുപത്തിനാലാം തീയതി നിയമസഭാ സമ്മേളനം ചേരുകയാണ് എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ് ആ ചടങ്ങ് നടക്കുമ്പോഴെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനത ഇപ്പോൾ സന്തോഷിക്കുകയാണ് നിങ്ങളെ ഒന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലല്ലോ എന്നോർത്ത് വോട്ടെങ്കാനും ചെയ്ത് ജയിപ്പിച്ച് മന്ത്രിസഭയെങ്ങാനും ഉണ്ടാക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കും ഈ നാട്ടിൽ സംഭവിക്കുക പരസ്പരം വെട്ടി മരിച്ചേനെ അങ്ങനെ ഒരു ഗതികേടിലേക്ക് എന്തായാലും കേരളത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള സന്തോഷം ഇവർക്ക് വോട്ട് ചെയ്യാത്ത മനുഷ്യരുടെ മനസ്സിലുണ്ടാകും പഴയ കോൺഗ്രസ്സുകാരടക്കം വോട്ട് മാറ്റി ചെയ്തവരുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വോട്ട് മാറ്റി ചെയ്തവരൊക്കെ സന്തോഷിക്കുന്നുണ്ടാകും ഇവരോടൊപ്പം നിൽക്കാൻ കഴിയാത്തത് മഹാഭാഗ്യമായി എന്നുള്ളത് രാഹുൽ ഗാന്ധി പോലും ഇങ്ങനെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് യുവത്വത്തിന് എപ്പോഴും പരിഗണന നൽകണമെന്നുള്ള ചിന്തയുമായി മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലും സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി വിശദീകരണം നൽകേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്നോടാരും പിന്നീടൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളത് അവർ നിരീക്ഷകരൊക്കെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതേയുള്ളൂ അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഉമ്മൻചാണ്ടിയുടെ ഭക്തന്മാർ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാപ്രതിഭാസത്തെ അങ്ങനെ വലുതാക്കിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി എന്ത് പ്രതിഭാസം ഉമ്മൻചാണ്ടി ഒരു തവണ തിരഞ്ഞെടുപ്പിനെ നയിച്ചു അപ്പോൾ പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വന്നു പ്രതിപക്ഷ നേതാവാകാൻ സാധിക്കാത്ത ത്യാഗം കൊണ്ടൊന്നുമല്ല അന്ന് നിയമസഭാ നിയമസഭാകക്ഷിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സർവസംഘ പരിത്യാഗിയായി അങ്ങ് മാറി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും കളം പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ആൾ എന്നുള്ള പരിവേഷവുമായി രംഗത്തെത്തി ഭരണം കിട്ടിയിരുന്നെങ്കിൽ അടികൂടിയേനെ നൂറ് ശതമാനം ഉറപ്പ് അതെങ്ങനെയാണ് ഈ പരിത്യാഗമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വഴിമാറി കൊടുക്കലാകുന്നത് ഒരു വഴിമാറി കൊടുക്കലും ഉണ്ടായിട്ടില്ല രമേശ് ചെന്നിത്തലയോട് നിയമസഭാകക്ഷിയിൽ തോൽക്കുമെന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ചില്ല ഇത്തവണയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വടം വലിച്ചാൽ കാര്യമുണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് തൻ്റെ ഗ്രൂപ്പെങ്കിലും വളർത്തിക്കളയാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഈ നിലപാടുണ്ടാകുന്നത് ഇവരെയൊക്കെ മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും കഴിയുന്നില്ലെങ്കിൽ പരമ ദയനീയമെന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനാകൂ